ഹലോ, വെൽക്കം ടു കൗമുദി മൂവീസ്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേക്കുന്ന ഗസ്റ്റ് ശ്രുതി ജയൻ ആൻഡ് ശരത് സഭ. ഹലോ ഹലോ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ സഭ? എന്ത് സഭ? നമ്മൾ പലതരം സഭകളും കേട്ടിട്ടുണ്ട്, ഇത് എന്ത് സഭയാണിത്? ശരത് സഭ. ഞാൻ എനിക്ക് തന്നെ ഇട്ടിട്ടുള്ള പേരാ, ശരത് കുമാർ എന്നൊക്കെ ആയിരുന്നു ഞാൻ കുറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള പേര്. ഇപ്പം ഒരുപാട് ശരത് കുമാർമാരുള്ളത് കൊണ്ട് ഞാൻ എന്നെ തന്നെ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പേര്. ഫസ്റ്റ് ടൈം കേട്ടിട്ടില്ല. ഞാൻ ചിന്തിച്ചില്ല. ഞാൻ എന്തെങ്കിലും വിളിക്കുന്നതാണ് ശരത് സഭ. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ വിശേഷം കൊറോണ ധവാൻ എന്ന സംഭവം. നമ്മള് ജവാൻ എന്ന് കേട്ടിട്ടുണ്ട്, ധവാൻ അത് തന്നെ മാറ്റിയിട്ടേക്കുന്നതാണ് ഈ കൊറോണ ധവാൻ. അതെ, ജവാൻ ആയിരുന്നു. ഇപ്പൊ പിന്നെ കുറച്ച് സെൻസർ ഇഷ്യൂ ഒക്കെ വന്നതുകൊണ്ട്, കാരണം ഈ ഒരു ബ്രാഞ്ച് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് അപ്പൊ നമുക്കത് പ്രൊമോഷൻ, അതിനൊരു പ്രൊമോഷൻ ആവും എന്ന പേരിൽ നമ്മള് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ധവാൻ എന്ന പേരിലേക്ക് പുതിയൊരു ബ്രാൻഡ് തന്നെ ഞങ്ങൾ അങ്ങ് മാറ്റി. അപ്പൊ ഇത് ലൈക് മാറ്റുന്ന സമയത്ത് എന്തെങ്കിലും ടെക്നിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? അത് നമുക്ക് ആസ് എ ആക്ടർ നമുക്ക് അത്ര പ്രശ്നമില്ലെങ്കിലും ആസ് എ ഡയറക്ടർ ആ ടീമിന് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിച്ചൊരു ജവാൻ വാക്കുകൾ മാറ്റണം. അതായത് റീഡബ് ചെയ്യേണ്ട, അങ്ങനെ റിലീസ് ഡേറ്റ് മാറി. May 19th ആണ് പ്ലാൻ ചെയ്തത്, ഇത്രയും എത്തി. റീസെൻസറിങ് കഴിഞ്ഞ് അങ്ങനെ എന്തായാലും നമ്മൾ എന്തെങ്കിലും അതൊക്കെ കഴിഞ്ഞു, ആ ഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ റിലീസിന് രണ്ട് പാട്ട് റിലീസ് ചെയ്യുന്ന സമയത്തൊക്കെ ജവാൻ തന്നെയായിരുന്നു, കൊറോണ ജവാൻ തന്നെയായിരുന്നു പേര്. അപ്പൊ അങ്ങനെ പ്രൊമോഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പോസ്റ്ററും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും മറ്റു കാര്യങ്ങളും അതൊക്കെ ഷെയർ ചെയ്തു. ഓഡിയോ ലോഞ്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വളരെ ഭംഗിയായ രീതി ഡയറക്ടർ അവതരിപ്പ്, ആ കത്തൊക്കെ വായിച്ചു കാണല്ലോ ഷാരൂഖൊക്കെ, വളരെ ഭംഗിയായ രീതി നമ്മൾ അവതരിപ്പിച്ചു. നമ്മള് പുതിയൊരു പേരിലേക്ക് അങ്ങ് മാറ്റി. ഓക്കെ, എങ്ങനെയാണ് രണ്ടാളും നിങ്ങൾ ഈ കൊറോണ ധവാനിലോട്ട് എത്തിയത്? ആ ഒരു പ്രോസസ്സിങ് എങ്ങനെയായിരുന്നു? ഞാന് ഡയറക്ടർ നിഥിൻ സിസി, വേദ എന്ന് പറഞ്ഞ സിനിമ, യു എസ് ലവ് ഫുള്ളി വേദ, അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അവിടെ വെച്ചാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ കഥ പറയുന്നതും ശ്രുതിയാണ് നായിക എന്ന് പറയുന്നതും. അങ്ങനെ സിസി അവിടെ നിന്നാണ് എന്നെ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ അങ്ങനെയാണ് സിസിയുടെ സിനിമയിലേക്ക്, സിസിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ, കാരണം വളരെ ആസ് എ ഡയറക്ടറിന് വേണ്ട എല്ലാ ക്വാളിറ്റി ഉള്ളൊരു ഡയറക്ടർ. അപ്പം നമുക്ക് പറയാമല്ലോ, അപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാകും അദ്ദേഹത്തിന്. അപ്പം നമുക്കറിയാം സിസി പുതിയ പടം തുടങ്ങാൻ പോവാണ്, നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉള്ളിൽ ഇവിടെ ആഗ്രഹിച്ചു നമ്മളെയൊക്കെ വിളിക്കാം. പക്ഷേ സിസിയുടെ വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഡയറക്ടറുടെ ആ കേപ്പബിലിറ്റി കാണാൻ നമുക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ തോന്നുമല്ലോ. പക്ഷെ എന്തോ സിസി നമ്മൾ തേർഡ് സ്കെഡ്യൂളിന് സമയത്ത് എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞ് അപ്പം തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. ജാനേമൻ കണ്ടിട്ടാണ് അവര് എന്നിലോട്ട് എത്തിയത് എന്നാണ് അവർ എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് ജാനേമന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ജനിച്ചേട്ടൻ തന്നെയാണ്, നമ്മുടെ ഈ കൊറോണ ജവാന്റെയും ആളിപ്പം ഒരു കഥയുണ്ട് ശരത്തൊന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ കഥയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഓക്കെ കേൾക്കാം, എറണാകുളത്തൊക്കെ ഉള്ള സമയത്ത് കേൾക്കാം എന്നുള്ള പരിപാടിയായിരുന്നു. പക്ഷെ ഞാൻ ഇരട്ടാന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു, വാഗമൺ. അപ്പൊ അവിടെ അങ്ങോട്ട് ഇവരെല്ലാരും കൂടെ വന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ലൊക്കേഷനിലോട്ട് ഒരു ഡയറക്ടർ വന്നിട്ട് ഒരു കഥ എന്നോട് ഒരു കഥ പറയുന്ന ഒരു പരിപാടി ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് ലൈക്ക് ഈ നമ്മുടെ ജാനേമന്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും എല്ലാവരും ഇപ്പോഴും പുറത്തു വെച്ചൊക്കെ കാണുമ്പോ പറയുന്നത് എന്താണ്, സജിയേട്ട ഇവിടെ സേഫ് അല്ല, അത് തന്നെയാണ് നമുക്ക് വേണ്ടി. അതൊന്ന് പറയാമോ നമുക്ക് വേണ്ടിട്ട്? ഇവിടെ സേഫ് അല്ല, എവിടെ പോയാലും തന്നെ കോളേജിൽ പോയാലും ഭയങ്കര ആരാധകരാണ്. ഈ ഡയലോഗ് പറയുന്ന സമയത്ത് വിചാരിച്ചിരുന്നത് ഇത്ര വലിയൊരു സംഭവം ഒരിക്കലും ഇല്ല. ഇത് കൈ നെട്ടതാണോ അതോ പറഞ്ഞല്ലോ? സ്ക്രിപ്റ്റാണ്. അത് പിന്നെ സ്വന്തം ഒരു സ്ലാങ് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു ഇതായി. കൊറോണ ധവാനിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ലുക്മാനും ശ്രീനാഥ് ഭാസി ഒക്കെ വീണ്ടും ഒന്നിച്ചൊരു മൂവി. അപ്പം മൂവിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മൂവി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് താരങ്ങളുള്ള, അത് ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. ആൻഡ് ഓരോ കഥാപാത്രങ്ങൾക്കും അല്ലേ അതിൻ്റെതായിട്ടുള്ള ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട് സിനിമയിൽ. ആൻഡ് ഇതൊരു ഫണ്ണാണ്, ഇറ്റ്സ് ഫൺ. കൊറോണ സമയത്ത് നമ്മൾ വായിച്ചതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫണ്ണായിട്ടുള്ള രീതിയിൽ, ഒരു ഗ്രാമത്തിൻ്റെ കഥ, യാനത്തടം എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ കഥ,
ഇവരൊക്കെയാണ് കൂടുതൽ ഫണ്ട് എലമെന്റ്സ് ചെയ്യുന്ന ആൾക്കാര്. ഡയറക്ടർ പറയുന്നത്, ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ അവരോ പറയുന്നത്, ആ സമയത്ത് നടന്നിട്ടുള്ള കുറെ ഇൻസിഡൻസിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനൊരു തലയും ബാലും. നമുക്ക് കൊറോണ ധവാൻ കണ്ടു കഴിയുമ്പോഴേക്ക് നമുക്ക് എല്ലാവർക്കും ആ ഒരു 2020 പോകാൻ പറ്റുമോ? പറ്റുന്നതാണ്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആൾക്കാർക്കെട്ടോ ഇനി അറിയില്ല. ഓക്കെ, എന്തായാലും ഒരു സ്ട്രെസ് ബേസ്ഡ് ആയിട്ടൊക്കെ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ ഫാമിലി ആയിട്ട് വന്നിരുന്ന് കുറെ നേരം ചിരിച്ച് അങ്ങനത്തെ ഒരു മൂവി ആയിരിക്കും അല്ലേ? നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ആൻഡ് ഇപ്പം എനിക്ക് എന്താ ശ്രുതിയോട് ചോദിക്കാനുള്ളത്, നമ്മുടെ എന്താ, ഞാനൊരു ഇത് കണ്ടായിരുന്നു ഒരു യൂട്യൂബിലൊരു വീഡിയോ, കിസ്സിങ് സീൻ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. അപ്പം ഞാൻ ആലോചിക്കുക, ഇപ്പോഴും നമ്മുടെ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു ഇൻറ്റിമേറ്റ് സീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അത് തന്നെ പെർട്ടിക്കുലർ ആയിട്ട് എടുത്ത് ചോദിക്കണം. യൂട്യൂബ് കമന്റ്സിലൊക്കെ പോകുമ്പോൾ തന്നെ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോഴും ഞാനത് വ്യക്തമായി, ഇത് എല്ലാവരുടെ ജീവിതത്തിലും പ്രണയം എന്ന് പറഞ്ഞ സാധനം ഇതെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം, എല്ലാവരും മനുഷ്യന്മാരുടെ മനുഷ്യനല്ല, പ്രകൃതി അങ്ങനെയാണ്, അതിനെ നമ്മൾ ചിത്രീകരിക്കുന്നു മാത്രമേ ഉള്ളൂ. പണ്ട് കുറച്ച് നമ്മളതിനെ വേറെ രീതിയിൽ കാണിച്ചിരുന്നു, ഇന്ന് കുറച്ചും കൂടി ഓപ്പൺ ആളുകൾ, ആളുകളുടെ മൈൻഡ് സെറ്റ് മാറി തുടങ്ങി. പക്ഷെ എന്നാലും ഇപ്പം എനിക്കൊക്കെ വീട്ടിലും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങൾ. ഞാൻ ആക്ച്വലി ആരോടും പറഞ്ഞ, എൻ്റെ ഡിസിഷൻ എപ്പോഴും എൻ്റെ ഡിസിഷനാണ്, ഞാനോട് ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, എനിക്കെപ്പോഴും ഞാൻ എൻ്റെ ഓൺ ഡിസിഷനാണ്. ബട്ട് സ്റ്റിൽ അത് കൺവിൻസ് ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കൺവിൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. എന്നാലും ഇതൊരു ചർച്ച വീണ്ടും. ആ ഒരു ക്യാപ്ഷൻ കണ്ടപ്പോഴത്തേക്ക് എന്തോ നമ്മൾ മറ്റുള്ള ഒരു കുറ്റസമ്മതം നടത്തുന്ന പോലെ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല എന്നായൊരു ക്യാപ്ഷൻ. ഇപ്പൊ ഞാൻ ആലോചിക്കുക, മറ്റു ഭാഷകളിലൊന്നും ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. എന്താണ് കിസ്സിങ് ഇത് ചെയ്യാൻ വേണ്ടിയല്ലോ നമ്മൾ, നമ്മൾ സ്ക്രിപ്റ്റ് പറയുന്നതാണ് നമ്മൾ, ഒരു ആക്ടറുടെ ധർമ്മം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ വൃത്തിയായി മനോഹരമായി നമ്മൾ ചെയ്യുക, അത് മാത്രം. അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങളാണ് നമ്മളെ ആക്ച്വലി, ചിലപ്പോ അവർക്ക് ഒരു ഹുക്ക് എന്തെങ്കിലും ഒരു ഹൈപ്പിന് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഉണ്ട് മനുഷ്യൻ, ഇവിടുത്തെ ആളുകൾ കുറച്ചും കൂടി എനിക്ക് വളരെ 2-3 years മാറുമായിരിക്കും. ഇപ്പോഴേ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. ഇത് ഇതിപ്പോ പണ്ടത്തെ പോലെയല്ല, പണ്ട് ഒരു ട്രെയിലറൊക്കെ പറഞ്ഞാൽ ഭയങ്കര അയ്യോ ഹോട്ട് ഹോട്ട് സീൻ അങ്ങനെയൊന്നും ചെയ്യാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ അത്രയ്ക്ക് ഒന്നുമില്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. എന്നാ പോലും അങ്ങനത്തെ ചോദ്യങ്ങളിൽ ഇറിറ്റേറ്റഡ് ആവാറുണ്ടോ? അവര് പറഞ്ഞു മനസ്സിലാക്കുക. നമ്മളിത് ഇത് നമ്മുടെ അഭിനയ ഇപ്പം ഇത് നമ്മുടെ പ്രൊഫഷനാണ്, അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ നാളെ ഇതിനും നാളെ വലിയ സീൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. സോ വി ആർ ആക്ടേഴ്സ്, അവിടെ ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, സെൽഫ് അല്ലല്ലോ. അതെ. ശരത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം കുറേ കോമഡി റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേഷം ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള അങ്ങനെ എന്തെങ്കിലും? പ്രത്യേകിച്ച് ഇന്നെ ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല എങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കും. എന്നാലും കോമഡി ജോണർ വിട്ടിട്ട് വേറെ ഏതെങ്കിലും പരിപാടികൾ ചെയ്യാനോ ആഗ്രഹമുണ്ട്? ഇപ്പൊ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്ത് വെച്ച ഏതെങ്കിലും ഒരു റോള് കാണുമ്പോൾ അതുപോലെ ചെയ്താൽ കൊള്ളാം. ഇപ്പൊ നമ്മുടെ ഒരുപാട് ഹ്യൂമർ ചെയ്യുന്നവര് വേറെ വേറെ ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ അപ്പൊ ഇനി അല്ലാണ്ട് തന്നെ വരട്ടെ അല്ലെ. അപ്പൊ പിന്നെ നമ്മളിപ്പോ ജൂണിൽ തന്നെ ജൂൺ മൂവിയുടെ അവസാനം എല്ലാവരും കൂടെ ഒരു റീയൂണിയൻ പോലെ നമ്മുടെ രജിഷയുടെ മാരേജ് സമയത്ത് സെയിം ഇൻസിഡന്റ് ഇപ്പൊ ഫഹീമിന്റെ മാരേജിന് നമ്മൾ കണ്ടു, അവരുടെ ആ ഒരു സുരക്ഷ ഡാൻസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നോ? ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. അതൊക്കെ കണ്ടപ്പോ ജൂൺ മൂവിയൊക്കെ ഓർമ്മ വന്നോ? ഫഹീം നൂറിൻ വെഡിങ് ഒക്കെ നമുക്ക് അത് കാണുമ്പോ ഭയങ്കര സന്തോഷമല്ലേ? സന്തോഷമായിരുന്നു. ഓക്കെ. അപ്പൊ പിന്നെ കൊറോണ ധവാൻ ഇപ്പൊ നമുക്ക് ഓഗസ്റ്റ് 4 റിലീസ് ആവാൻ പോകുന്നു. അപ്പൊ നമ്മുടെ ഓഡിയൻസിനോട് എന്താണ് മൂവിനെ കുറിച്ച് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് റിലീസിന് മുമ്പ്? റിലീസിന് മുമ്പ് തന്നെ നമ്മള് ഇതൊരു ഫുൾ എന്റർടൈൻഡ് ആയിട്ടുള്ള കോമഡി സിനിമയാണ്. കൊറോണ സമയത്ത് എന്താ പറയുക, അനുഭവിച്ചിട്ടുള്ള കുറച്ച് ഒരു എലമെന്റ്സ്, അതിനെ ഫൺ എലമെന്റ്സ് ആയിട്ട് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വേർപാടുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇതില് നമ്മൾ ഫണ്ണായിട്ടുള്ള ഇത് മാത്രം പെറുക്കി എടുത്തുകൊണ്ട് നിങ്ങൾ എന്റർടൈൻ ചെയ്യിപ്പിക്കും എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. അതാണ് സിനിമ. വലിയ മെസ്സേജോ അങ്ങനെ കൊടുക്കാൻ പറ്റും അങ്ങനെ സംഭവം, ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു 2.5 hours നമ്മുടെ മാറ്റി മറിച്ച് ഒരു സ്ട്രെസ് ഒക്കെ മാറ്റി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അതങ്ങനെ പ്രേക്ഷകരെ എടുക്കും തന്നെയാണ് നമ്മളും നമ്മളുടെയും പ്രതീക്ഷ. ഓക്കെ. അപ്പൊ എന്തായാലും മൂവി ഒരു വലിയ സക്സസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.